പൂവാർ ലഹരിപ്പാർട്ടി കേസിൽ മൂന്ന് പ്രതികളെ എക്സൈസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളുമായി അന്വേഷണ സംഘം പൂവാറിലെ റിസോർട്ടിൽ തെളിവെടുപ്പ് നടത്തി. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്നായിരുന്നു. അനന്തൻ, ഈ കസ്റ്റഡിയിൽ വിട്ട മൂന്ന് പ്രതികൾ, അവരുടെ ഈ കേസിലെ പങ്കാളിത്തം എന്താണ് എന്ന് വ്യക്തമാകുന്നുണ്ടോ? നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നിട്ടുണ്ടോ ഈ അന്വേഷണത്തിൽ? രതീഷ്, പൂവാറിലെ കാരക്കട്ട് റിസോർട്ടിൽ ലഹരി പാർട്ടി സംഘടിപ്പിച്ച കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായ മൂന്ന് പ്രതികൾ അക്ഷയ് മോഹൻ, അതുൽ, പീറ്റർ ഷാൻ, ഈ മൂന്ന് പേരെയാണ് ഇപ്പോൾ എക്സൈസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി രണ്ടാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടത്. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം നടക്കുന്നത്. ഈ കസ്റ്റഡിയിൽ വാങ്ങിച്ച മൂന്ന് പ്രതികളെയും പൂവാറിലെ റിസോർട്ടിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇതിനൊപ്പം തന്നെ അന്ന് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് റെയ്ഡിന് ശേഷം CCTV ദൃശ്യങ്ങളും പിടിച്ചെടുത്തിരുന്നു. ആ ദൃശ്യങ്ങൾ കോടതിയിൽ നിന്ന് പ്രത്യേക സംഘം വാങ്ങിയിട്ടുണ്ട്. അതുകൂടി പരിശോധിക്കും. ഇതിനൊപ്പം അന്ന് പിടിയിലായി പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ച 20 പേരെ, അതിൽ തിരുവനന്തപുരത്ത് നിലവിലുള്ള ആൾക്കാരെ നാളെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തുകയും ചെയ്യും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായ അന്വേഷണമാണ് പ്രത്യേക സംഘം അന്വേഷിക്കാൻ ഒരുങ്ങുന്നത്. ഈ പീറ്റർ ഷാനും അക്ഷയ് മോഹനും അടക്കമുള്ളവരാണ് ഈ ലഹരി പാർട്ടി സംഘടിപ്പിച്ചതും മയക്കുമരുന്ന് കൊണ്ടുവന്നതും. ഇവർക്ക് മയക്കുമരുന്ന് ലഭിച്ചത് മണാലി അടക്കമുള്ള ഭാഗത്ത് നിന്നാണെന്ന് സൂചന ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ നാളെയും മറ്റന്നാളുമായി കൂടുതൽ ചോദ്യം ചെയ്യും. അതിൽ നിന്ന് ഈ മയക്കുമരുന്നിന്റെ സോഴ്സ് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് എക്സൈസിന്റെ പ്രതീക്ഷ.